Hello friends, welcome back to my channel Rafsi Creations. İndi yani bir paraya shirt ayıttanı vandıttıladı. İş shirt vesitte enda endakam bornayına namıku nokka. Bu video allavri full lighti kana. İşte vandıttıladı like ya, comment ya adı polterne. Ende channel subscribe edittilingile subscribe gori çeya. Apo namuku video lotu bua. Apo yani da idu polal lori shirt ayıttıttende. Namki shirtinde mugalitte i bagam katte idu oyvaka. Namki baki ulla part matre avşa ayıttolo. അതുപോലെ തന്നെ ഈ അടിഭാഗത്തുള്ള ഈ വളഞ്ഞ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തു കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഷർട്ടിന്റെ ബട്ടൺസ് വരുന്ന ഭാഗം ഒരു സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ നിവർത്തി ലെവൽ ആക്കി വെക്കാം ഇനി നമ്മൾ ഇത് നേരെ ഉൾവശം മുകളിലേക്ക് ആക്കിയിട്ട് മറിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉൾവശം മുകളിലേക്ക് ആക്കി മറിച്ചു ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തു കൊടുക്കണം ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാ ഇങ്ങനെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തതിന്റെ ശേഷം ഈ രണ്ട് കോർണറിലായിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തു കൊടുക്കണം ഞാൻ ഇവിടെ 3 ഇഞ്ച് അളവിലാണ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് ഇതുപോലെ തന്നെ മറ്റേ കോർണറിലും നമ്മൾ കട്ട് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ രണ്ട് കോർണറിലും പിടിച്ചിട്ട് ഇതുപോലെ വിടർത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം ഈ സ്ക്വയർ ഷേപ്പിന്റെ ഈ മൂലയിൽ പിടിച്ച് വിടർത്തി കൊടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരും എന്നിട്ട് അതിന്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക ഇതുപോലെ തന്നെ മറ്റേ സ്ക്വയറിന്റെ കോർണറിലും പിടിച്ച് വിടർത്തി കൊടുക്കുക സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ പണി ഇനി നമ്മൾ ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ട് നല്ല വശം പുറത്തേക്ക് ആക്കി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഒരു ബാഗ് പോലെ ആയിട്ട് ഇത് കിട്ടും നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് അലമാരയിൽ സ്ഥലം ഇല്ലാന്നുള്ളത് അപ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യാത്തതൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒരുപാട് ഉണ്ടാവും അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളോ കർട്ടനുകളോ ഒക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ബാഗിൽ ഒതുക്കി വെക്കാനായിട്ട് പറ്റും ഇതിൽ ഇതുപോലെ ബട്ടൺ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ ബട്ടൺ ഇട്ട് വെക്കുകയാണെങ്കിൽ വളരെ സേഫ് ആയിട്ട് നമുക്ക് അലമാരയിൽ തന്നെ ഒതുക്കി വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ അലമാര എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതും കൂടി ഒന്ന് കാണാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനായിട്ട് റഫ്സി ക്രിയേഷൻസ് എന്നതിന് തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി വരും അതും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാൻ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ